ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ തയ്ച്ച് വളരാനും പിന്നെ പേന്, താരൻ, പൊടിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ മുഴുവനായിട്ട് ഇല്ലാതാവാനും വേണ്ടിയിട്ടുള്ള ഞാൻ എങ്ങനെയാണ് ഏത് രീതിയിലാണ് എണ്ണ കാച്ചാറുള്ളത്, അപ്പോൾ ആ രീതിയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് 100% ലൈവ് റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതൊരു നിങ്ങളൊരു മാസം നിങ്ങൾ മുഴുവൻ ഡെയിലി തേക്കുകയാണെങ്കിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ തലയിൽ പിടിപ്പിക്കുക കേട്ടോ. അതിനുശേഷം മാത്രം കഴുകി കളയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ചെറിയൊരു റിസൾട്ടല്ല, വലിയ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കുക. അപ്പം ഇവിടെ ഞാൻ കുറച്ച് തുളസി പറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ വേപ്പിൻ ചപ്പിലെ, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ നമ്മുടെ ചെമ്പരത്തിയില, കുറച്ച് ചെമ്പരത്തി, കുറച്ച് ചെറിയുള്ളി, പിന്നെ മൈലാഞ്ചി ചപ്പ്, പിന്നെ കറ്റാർവാഴ. ഇതില്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, ഈ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ കരിഞ്ചീരകം. അപ്പോൾ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഈസി പണി നോക്കിയതാണ്. നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു, സമയമുള്ളവരാണെങ്കിൽ അരിഞ്ഞിട്ടെടുക്കുക കേട്ടോ. കുറച്ച് എളുപ്പമാവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒക്കെ കൂടിയിട്ട് നമ്മളിതാ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് കുറച്ച് എത്രത്തോളം ആവുന്ന നമുക്ക് മുറിച്ചെടുക്കാൻ കഴിയുന്ന അത്രയും മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷുവർ തരികയാണ് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം തന്നെ നിങ്ങളുടെ മുടിക്ക് ഉണ്ടാകും. നല്ല കറുത്ത് തടിച്ച് നീളമുള്ള മുടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, വെളിച്ചെണ്ണ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്ററിനാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 പാക്കറ്റോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ്, പിന്നെ 1 കൈപ്പിടി ഉലുവ. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എൻ്റെ ഉമ്മാമാണ്. അപ്പോൾ ഉമ്മാമാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ എണ്ണ കാച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതാ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ നമ്മുടെ ചോപ്പറിൽ വിളിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് അങ്ങനെ എണ്ണ തെറിക്കും. അപ്പോൾ ഇതാ ഇവിടെ, എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടു, എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുറച്ച് സമയം ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നീര് കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറിയുള്ളീൻ്റെയും ഒക്കെ ഇതിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങിയിട്ട് നല്ലൊരു പച്ച കളറായി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉമ്മാമാണ് നമുക്ക് എണ്ണയൊക്കെ കാച്ചി തരാറുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി മുടി കൊഴിഞ്ഞു പോകുന്നവർ, അല്ലെങ്കിൽ മുടി കുറവാണ്, അല്ലെങ്കിൽ മുടിക്കുള്ളില്ല, അല്ലെങ്കിൽ പേനാണ്, പിന്നെ താരൻ, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. പിന്നെ ഇതിൽ നമുക്ക് മുരിങ്ങച്ചപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയത്, അത് ലാസ്റ്റാണ് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് പറയാൻ വിട്ടുപോയത്, കുറച്ച് പേരക്കയുടെ ഇലയില്ലേ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചോപ്പറിൽ വലിച്ചിട്ട്. അപ്പോൾ നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വെറും 1 മാസം യൂസ് ചെയ്യുക. ആ 1 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ, 1 മാസം വേണ്ട, 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം നമ്മുടെ മുടിയിൽ കാണാവുന്നതാണ്. നമ്മുടെ പേന് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള മുടിയായി കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് എണ്ണ കാച്ചി നോക്കുക. അപ്പോൾ ഇതാ കുറച്ച് കുറച്ചായിട്ട് കളറ് മാറി മാറി വരുന്നുണ്ട്, നല്ലൊരു പച്ച കളറായിട്ട് മാറും. ഇതിപ്പോൾ ഗേൾസിനായാലും ബോയ്സിനായാലും ഒരുപോലെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എണ്ണ തേച്ചിട്ട് ഇപ്പോൾ ഇതിപ്പോൾ 1.5 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർക്ക്, ഞാനൊക്കെ 1.5 മണിക്കൂർ കൂടുതൽ വെക്കാറുണ്ട്. അപ്പോൾ ചില എല്ലാവർക്കും അതുപോലെ വെക്കാൻ പറ്റണമെന്നില്ല. കാരണം എല്ലാവർക്കും പറയാനുള്ളത് തലവേദന വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം എണ്ണ തേച്ചാട് കുളിക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു ഇതുപോലെ നിങ്ങൾ കാച്ചിയെടുക്കുകയാണെങ്കിൽ ഒരു മണമോ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത തരത്തിലുള്ള ഒരു മണമോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ തലവേദന കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം എനിക്കൊക്കെ നല്ല രീതിയിൽ മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിവിടെ നല്ല രീതിയിൽ
ഒക്കെ ഇതാ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മുടെ എണ്ണ ഇതരിച്ചു മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഏകദേശം നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോഴാണ് മാറ്റിയിട്ട് നമ്മൾ ഊറ്റിയെടുക്കുന്നത്. കുറച്ച് സമയം നല്ലോണം നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തലവേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷുവർ തരികയാണ്. കാരണം മൈഗ്രെയിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേഗം കുളിക്കണം, എണ്ണ അധികം പിടിച്ച് നിൽക്കാൻ കഴിയും. പക്ഷേ അത് അതിൻ്റെ മണവും കാര്യങ്ങളും കൂടുതൽ പ്രശ്നമാകുന്നതുകൊണ്ടാണ്. പക്ഷേ ഇതിനെനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒക്കെ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മകളുണ്ടാകും. നിങ്ങൾക്ക് എന്നെ പറയാതെ അറിയാമല്ലോ, ഉലുവയായാലും കരിഞ്ചീരകം പിന്നെ ചെറിയുള്ളി എല്ലാം ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നല്ല അടിപൊളി വെളിച്ചെണ്ണ ഇതെവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല കാച്ചിയ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഇത് ചില ആൾക്കാർക്ക് നല്ലോണം ഓയിലി സ്കിന്നാണ്, അപ്പോൾ നല്ലോണം മുഖത്തേക്ക് ഒലിച്ചു വരുന്നത്, അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരാഴ്ചയിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ ഇത് ഒരു മാസം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ലഭിക്കും. ഇപ്പം ഇതുപോലെ ഇതുവരെ എണ്ണ കാച്ചാത്തവരാണെങ്കിൽ ഒന്ന് കാച്ചി നോക്കിയിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും ഞാനിത് ഇടാൻ കാരണം അത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കാച്ചിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില അതിൻ്റെ ഇല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഇടയ്ക്ക് ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് നോക്കുക. ബാക്കിയുള്ള ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ചേർത്തിട്ട് നല്ല അടിപൊളി വെളിച്ചെണ്ണ തയ്യാറാക്കിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴൊക്കെ എന്നെ റിസൾട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.